ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ കട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു 2-3 കഷ്ണം ചിക്കൻ, പിന്നെ വേണ്ടത് കുറച്ച് കപ്പയും ഒരു ഉള്ളിയും, പിന്നെ 1 സ്പൂണ് വെളുത്തുള്ളിയും, 1/2 സ്പൂൺ ഇഞ്ചിയും, 1 സ്പൂൺ മല്ലിയിലയും, 1 സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. കപ്പ പുഴുങ്ങി വെച്ചതാണ്. ബാക്കിയുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് കൂട്ടുന്നത്. പേനിപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ച് വാടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇറച്ചി മസാലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കപ്പയും കൂടെ ഇട്ട് കൂട്ടി കുഴച്ചതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനം റസ്ക് പൊടി, ബ്രെഡ് പൊടി ആയാലും മതി. പിന്നെ വേണ്ടത് കോഴിമുട്ട. ഇത് ഉരുട്ടിയിട്ട് ഒന്ന് ഇനി ഉരുട്ടാം. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് പരത്താം. കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതെല്ലാം ഉരുട്ടി വെക്കാം. ഇനി ഇതൊന്ന് കോഴിമുട്ടയിലൊന്ന് നോക്കിയിട്ട് അധികം നമുക്ക് ഇതൊന്ന് റസ്ക് പൊടിയിൽ നോക്കി കൊടുക്കാം. ഇതിപ്പം ഞാൻ കോഴിമുട്ടയിലും റസ്ക് പൊടിയിലും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
velichanna chudai vandittunde ini namukku idilekku cutlet oru onaramayittu ittu kodukkam ini idannu marichittu kodukkam ippam ellam marichittittunde da nammude kappa cutlet ready aayittunde Super taste taste Bye bye. Thanks for watching. Like, comment, and share with your friends.